അബ്ദുൽ നാസർ മദനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അല്പസമയത്തിനകം ബംഗളൂരുവിലെ സൗഖ്യ ആയുർവേദ ആശുപത്രിയിലെത്തിക്കും. ഭാര്യയും മകനും മദനിക്കൊപ്പം ആശുപത്രിയിലേക്ക്. അനധികൃത മരുന്ന് പരീക്ഷണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി. വിവാദമായത് ആന്ധ്രയിലും ഗുജറാത്തിലും ആദിവാസികൾക്കിടയിൽ ബഹുരാഷ്ട്ര കമ്പനി നടത്തിയ മരുന്നു പരീക്ഷണം. സാധാരണക്കാരെ ദുരിതത്തിലാക്കി സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ പണിമുടക്ക്. ഇടത് അനുകൂല സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അനിശ്ചിതകാല പണിമുടക്ക് നാളെ മുതൽ. സമരം നടത്തുന്നവർ ദുഃഖിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി. ദില്ലി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. സാകേതിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ. കോടതിയിൽ അഭിഭാഷകർ തമ്മിൽ വാക്കേറ്റം. പ്രവാസി ഭാരതീയ ദിവസിന് കൊച്ചിയിൽ തുടക്കമായി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുക്കും. മൻമോഹൻ സിംഗ് വൈകിട്ട് കൊച്ചിയിലെത്തും. 2012 ലോക ഫുട്ബോളറെ ഇന്നറിയാം. തുടർച്ചയായി നാലാം തവണയും മെസ്സിക്ക് സാധ്യത. സ്പാനിഷ് ലീഗിൽ ബാഴ്സ വിജയക്കുതിപ്പ് തുടരുന്നു. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അബ്ദുൽ നാസർ മദനിയെ അല്പസമയത്തിനകം ആശുപത്രിയിലേക്ക് മാറ്റും. ബംഗളൂരുവിലെ സൗഖ്യ ആയുർവേദ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത്. നേരത്തെ വിചാരണ കോടതി മദനിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഉത്തരവിട്ടിരുന്നു. ചികിത്സാ സമയത്ത് മദനിക്കൊപ്പം ഒരു സഹായിയെ കൂടെ നിർത്താനും കോടതി അനുവാദം നൽകിയിരുന്നു. ജനത്തെ ദുരിതത്തിലാക്കി സമരങ്ങൾ. ബസ് തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. വേതന വർധന ആവശ്യപ്പെട്ടാണ് സമരം. സമരക്കാരുമായി സർക്കാർ നാളെ ചർച്ച നടത്തും. പത്തനംതിട്ട ജില്ലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ സമരം മലബാറിലെയും മധ്യകേരളത്തിലെയും യാത്രക്കാരെ ഏറെ വലച്ചു. സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളെ സമരം ബുദ്ധിമുട്ടിലാക്കി. സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിലെ ചില സമാന്തര സർവീസുകളാണ് യാത്രക്കാർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകുന്നത്. സർക്കാർ ഓഫീസുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഹാജർനില നന്നേ കുറവാണ്. മിക്ക ബസ് സ്റ്റോപ്പുകളിലും ഏറെ നേരം കാത്തുനിന്ന ശേഷവും ബസ് കിട്ടാതെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് കാണാമായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങിയ യാത്രക്കാർ സമരം മൂലം വലഞ്ഞു. സന്തോഷിക്കെല്ലാം നിവൃത്തില്ലല്ലോ, ഇവരെ പരിപാടിയല്ലേ. നാളെയാണെങ്കിൽ KSRTC കൂടി ഒപ്പരോ NGO സമരവും. ജനങ്ങൾക്ക് സുഖമുള്ള കാര്യം വേറെ എന്താ ഉള്ളത്? KSRTC ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിൽ സർവീസുകളുടെ എണ്ണം കൂട്ടി യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണുമെന്ന് KSRTC അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പമ്പ സർവീസ് നടത്തുന്നതുകൊണ്ട് കൂടുതൽ ബസ്സുകൾ നഗരത്തിൽ ഓടിക്കാൻ KSRTC കഴിഞ്ഞില്ല. എറണാകുളം ജില്ലയിലെ പറവൂർ, മുനമ്പം, ചെറായി മേഖലകളിൽ നിന്ന് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കുള്ള ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ സമരം ജനജീവിതത്തെ ബാധിച്ചില്ല. സ്വകാര്യ ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്ന ഭാഗങ്ങളിലെ യാത്രക്കാർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായത്. സമരക്കാരുമായി നാളെ സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. 50% വേതനം വർദ്ധിപ്പിക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കാൻ ബസ്സുടമകൾ തയ്യാറാകാത്തത് സമരം നീണ്ടുപോകാൻ ഇടയാക്കിയേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പങ്കാളിത്ത പെൻഷനെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇടത് സർവീസ് സംഘടനകളും അധ്യാപകരും അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങുന്നതോടെ ജനജീവിതം കൂടുതൽ ദുരിതത്തിലാകും. പങ്കാളിത്ത പെൻഷൻ അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. സമരത്തിന്റെ നാളുകൾ തുടങ്ങി. ആദ്യം തുടങ്ങിയത് സ്വകാര്യ ബസ് തൊഴിലാളികളുടെ സമരം. യാത്രയ്ക്കായി സ്വകാര്യ ബസ്സുകളെ ഏറെ ആശ്രയിക്കുന്ന മലബാർ മേഖലയെയാണ് സമരം ഏറ്റവും അധികം ബാധിച്ചത്. സർവീസ് സംഘടനകളും അധ്യാപകരും കൂടി പണിമുടക്കുന്നതോടെ ജനജീവിതം ദുരിതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബസ് സമരം തീർക്കാനായി തൊഴിൽ മന്ത്രി വിളിച്ച ചർച്ച നാളെ 11 മണിക്കാണ്. പങ്കാളിത്ത പെൻഷനെതിരായ ജീവനക്കാരുടെ പണിമുടക്ക് ശക്തമാക്കാൻ തന്നെയാണ് ഇടത് സംഘടനകളുടെ തീരുമാനം. KSRTCയിലെ ഇടതു ജീവനക്കാർ നാളെ രാവിലെ മുതൽ വൈകിട്ട് 6 വരെ പണിമുടക്കും. KCBയിലെയും വാട്ടർ അതോറിറ്റിയിലെയും ഇടതു ജീവനക്കാരും നാളെ പണിമുടക്കും. സമരത്തിന് ഡയസ്നോൺ ബാധകമാക്കിയെങ്കിലും ചർച്ചയുടെ വാതിൽ അടഞ്ഞിട്ടില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സർക്കാർ. പങ്കാളിത്ത പെൻഷന്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്ന സർക്കാർ പരസ്യങ്ങൾ എല്ലാ പത്രങ്ങളിലുമുണ്ട്. 14 മുതൽ മലപ്പുറത്ത് തുടങ്ങുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവവും പണിമുടക്കിന്റെ ഭീഷണിയിലാണ്. CPMന്റെ മിച്ചഭൂമി സമരവും കൂടുതൽ ശക്തമാകുന്നു. 10 മുതൽ മിച്ചഭൂമികളിൽ കുടിൽ കെട്ടാനാണ് CPMന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പങ്കാളിത്ത പെൻഷനെതിരെ സമരം നടത്തുന്ന ജീവനക്കാർ നാളെ ദുഃഖിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി. ജോലിക്കെത്തുന്ന ജീവനക്കാരെ തടഞ്ഞാൽ കർശന നടപടിയെടുക്കും. സമരം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു.
എന്താ ജീവനക്കാരുടെ കാര്യങ്ങളിൽ കഴിയുന്നത്ര സാധിക്കുന്ന കാര്യം ചെയ്യണം എന്നതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ തങ്ങളെ ഒരുവിധത്തിലും ബാധിക്കാത്ത ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത്. സമരം ജീവനക്കാർ നാളെ മുതൽ പണിമുടക്കുന്നതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രതിസന്ധിയിലാകും. കലോത്സവവുമായി സഹകരിക്കില്ലെന്ന് ഇടത് അനുകൂല സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലോത്സവം മാറ്റിവെക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ ബദൽ മാർഗം തേടുകയാണ് സംഘാടകർ. കഴിഞ്ഞ ദിവസം വരെ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന ഇടത് അനുകൂല അധ്യാപക സംഘടനകൾ ഇന്നത്തോടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് സമരത്തിനിറങ്ങുകയാണ്. കലോത്സവത്തിന്റെ പ്രധാന ഭാഗമായ പന്തൽ നിർമ്മാണത്തിന്റെ ചുമതല സമരത്തിലുള്ള AKSTUവിനാണ്. ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം തയ്യാറാക്കേണ്ടതും സമരക്കാരായ KSTAയാണ്. സമരത്തിലുള്ള മറ്റ് ഇടതനുകൂല അധ്യാപക സംഘടനകൾക്കും കലോത്സവത്തിന്റെ നടത്തിപ്പിൽ മുഖ്യ ചുമതലയാണുള്ളത്. ഇവരെല്ലാവരും കൂടി പണിമുടക്കുന്നതോടെ കലോത്സവ നടത്തിപ്പിന്റെ ഷെഡ്യൂൾ താളം തെറ്റും. ഒന്നുകിൽ ഗവൺമെന്റ് ഇത് ചർച്ച ചെയ്ത് ഇനിയും അവസരമുണ്ട്, ഗവൺമെന്റ് സമരം ഒത്തീർപ്പാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഈ മേള മാറ്റിവെക്കണം. എന്നാൽ സർക്കാരിനോടുള്ള വിരോധം കുട്ടികളോട് കാണിക്കാതെ കലോത്സവത്തിൽ സഹകരിക്കണമെന്നാണ് ഇടത് അനുകൂല അധ്യാപക സംഘടനകളോട് സംഘാടകർ അഭ്യർത്ഥിക്കുന്നത്. കലോത്സവം മാറ്റിവെക്കുന്നത് കുട്ടികളുടെ പരീക്ഷയെയും മറ്റും ദോഷകരമായി ബാധിക്കുമെന്നത് പരിഗണിക്കണമെന്നും ഇവർ പറയുന്നു. സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കലോത്സവത്തെ ഒരു ആയുധമാക്കി തീർക്കാനുള്ള ഉദ്ദേശം വളരെ നിർഭാഗ്യകരമാണ്. അതൊരു ശരിയായ നടപടിക്രമമല്ല. സമരം തുടർന്നാൽ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാർ ഇനിയും അവസാന തീരുമാനം എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. കൊച്ചി മെട്രോ സംബന്ധിച്ച ചർച്ചകൾക്കായി കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥ് ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തും. നാളെ ചേരുന്ന യോഗത്തിൽ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയും ടെൻഡറും DMRCക്ക് നൽകുന്ന കാര്യം മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ പദ്ധതിയുടെ തലവര തന്നെ മാറ്റുന്ന യോഗമാണ് നാളെ കൊച്ചിയിൽ നടക്കുന്നത്. രാവിലെ 8:30 ലേമെറിഡിൻ ഹോട്ടലിൽ തുടങ്ങുന്ന യോഗത്തിന് കേന്ദ്രമന്ത്രി കമൽനാഥ് നേതൃത്വം നൽകും. പദ്ധതിയുടെ നിർമ്മാണ ചുമതലയും ടെൻഡറും DMRCക്ക് നൽകാൻ നേരത്തെ തീരുമാനമായിട്ടുണ്ട്. നിർമ്മാണഘട്ടത്തിൽ KMRLന്റെയും DMRCയുടെയും ചുമതലകൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. നിർമ്മാണ ചുമതല സംബന്ധിച്ച് KMRL DMRC ഉദ്യോഗസ്ഥർക്കിടയിൽ തുടക്കത്തിലെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് രമ്യതയിലെത്തിക്കാനായിരിക്കും കമൽനാഥിന്റെ ശ്രമം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി ആര്യാടൻ മുഹമ്മദ്, നഗരവികസന സെക്രട്ടറിയും DMRC ചെയർമാനുമായ സുധീർ കൃഷ്ണ, KMRL MD ഏലിയാസ് ജോർജ് തുടങ്ങിയവരും പങ്കെടുക്കും. DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരന്റെ നിലപാടുകളും യോഗത്തിൽ ശ്രദ്ധേയമാകും. യോഗത്തിനുശേഷം മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ കമൽനാഥ് പദ്ധതി പ്രദേശങ്ങളും സന്ദർശിക്കും. പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ദില്ലി കൂട്ട ബലാത്സംഗ കേസിന്റെ വിചാരണ നടക്കുന്ന സാകേതിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകർ തമ്മിൽ വാക്കേറ്റം. പ്രതികൾക്കായി ഹാജരായ അഭിഭാഷകനെ തടഞ്ഞു. കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി സാകേത് കോടതിക്ക് സമീപത്തു നിന്നും എസ് അജിത് കുമാർ ചേരുകയാണ്. അജിത്, എന്തായിരുന്നു കോടതിയിൽ വാക്കേറ്റമുണ്ടാകാനുണ്ടായ കാരണം? ഇപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായോ? പ്രജന അല്പസമയത്തിനകം ജയന്തി ഇപ്പോൾ എത്തും, ഹാജരാക്കും. നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മുന്നോടിയായി ചില അഭിഭാഷകർ ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് മറ്റ് അഭിഭാഷകർ രംഗത്തെത്തിയതാണ് വാക്കേറ്റത്തിന് ഇടയാക്കിയത്. ഇന്ന് ഈ കോടതിയിലെ കേസ് പരിഗണിച്ച ശേഷം അതിവേഗ കോടതിയിലേക്ക് കേസ് മാറ്റാനാണ് സാധ്യത. പതിനൊന്നാമത് പ്രവാസി ഭാരതീയ ദിവസിന് കൊച്ചിയിൽ തുടക്കമായി. ഗൾഫ് മലയാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറോടെയായിരുന്നു തുടക്കം. സെഷനുകളുടെ ഉദ്ഘാടനം കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി നിർവഹിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തി. നാളെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. 3 ദിവസത്തെ സമ്മേളനത്തിൽ രാഷ്ട്രപതിയും പങ്കെടുക്കും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 3:50 പ്രത്യേക വിമാനത്തിൽ നാവികസേനാ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സ്വീകരിക്കും. വൈകിട്ട് 4:30 കൊച്ചിൻ റിഫൈനറിയുടെ സംയോജിത വികസന പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും കാഷ്വാലിറ്റിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. 5 ദിവസമായി ആശുപത്രിയിലെ വാർഡുകളിൽ കുടിവെള്ളം കിട്ടാതായിട്ട്. കുടിവെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കിൽ പുഴുക്കളും മാലിന്യവും നിറഞ്ഞതും പ്രതിഷേധത്തിന് കാരണമായി.
രാവിലെ 9 മണിയോടെയാണ് വിവിധ വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒരാഴ്ചയായി മിക്ക വാർഡുകളിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം. ഗർഭിണികൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് മലമൂത്ര വിസർജനത്തിനും പോണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? ഇത് കാരണം ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചില്ല, നേരം ഇത്ര നേരമായിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല, കാരണം കക്കൂസവും വെള്ളമില്ല. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകരമായ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. അത് എന്തുവേണമെങ്കിലും നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ പ്രതികരിക്കൂ. പ്രസവ വാർഡിലടക്കം കുപ്പിവെള്ളം വാങ്ങിയാണ് രോഗികളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നത്. ആശുപത്രി സൂപ്രണ്ടിനോട് ഇക്കാര്യം പലവട്ടം പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പരാതിപ്പെടുന്നു. കുടിവെള്ളം ശേഖരിക്കുന്ന ആശുപത്രിയിലെ ടാങ്കാവട്ടെ മാലിന്യവും പുഴുക്കളും നിറഞ്ഞതാണ്. രോഗികളുടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചപ്പോൾ DYFI പ്രവർത്തകരെത്തിയാണ് ടാങ്ക് ശുചീകരിച്ചത്. ആശുപത്രിയിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ഭാഗികമായി കുടിവെള്ളം മുടങ്ങിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളെയും ദുരിതത്തിലാക്കി. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അരുവിക്കരയിൽ നിന്നുമുള്ള പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതേ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജലവിതരണം മുടങ്ങിയത്. അത്യാഹിത വിഭാഗത്തിലും ബ്ലഡ് ബാങ്കിലും വെള്ളം കിട്ടാനില്ല. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇവിടെ നടന്നത്. കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് രോഗികളും കൂട്ടിയിരിപ്പുകാരും ദുരിതത്തിലാണ്. മെഡിക്കൽ കോളേജിലേക്ക് വന്ന് ഇവിടെയും വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ നിവർത്തിയില്ല. കുടിക്കാൻ വെളി വന്നപ്പോൾ മേടിക്കുകയായിരുന്നു, ബാത്റൂമിൽ വെള്ളമില്ല എന്ന് മാത്രം മനസ്സിലായി. ഒരു ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും വാർഡുകളിലെ രോഗികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടത്ര വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളമില്ലാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആശുപത്രി അധികൃതരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. അനധികൃത മരുന്ന് പരീക്ഷണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ആദിവാസികളിൽ നടത്തിയ മരുന്ന് പരീക്ഷണം അന്വേഷിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അഖില പ്രേമചന്ദ്രൻ ചേരുകയാണ്. അഖില, എന്ത് സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്? പ്രജുല, ആന്ധ്രാപ്രദേശിലെയും ഗുജറാത്തിലെയും ആദിവാസി പെൺകുട്ടികൾക്കുമേൽ ഗ്ലാസ്ഗോ സ്മിത്ക്ലിൻ എന്ന കമ്പനി മരുന്ന് പരീക്ഷണം നടത്തിയതിനെ തുടർന്ന് ഇവർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും 7 പേർ മരിച്ചതായും കാട്ടി ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീംകോടതി ഇപ്പോൾ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മരുന്ന് പരീക്ഷണത്തിൽ എന്തെങ്കിലും അനധികൃതമായി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഒപ്പം വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഈ പെൺകുട്ടികളുടെ മെഡിക്കൽ റിപ്പോർട്ട് റെക്കോർഡുകൾ പരിശോധിക്കും യും ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ ദിവസവും സുപ്രീംകോടതി അനധികൃത മരുന്ന് പരീക്ഷണത്തിനെതിരെ സർക്കാരിനെ വിമർശിച്ചിരുന്നു. ഒരു ഒരു മേൽനോട്ടവും ഇല്ലാതെയാണ് ഇത് നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ആരോഗ്യ സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഭാവിയിൽ മരുന്ന് പരീക്ഷണങ്ങൾ നടത്താവൂ എന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ ആന്ധ്രാപ്രദേശിലെയും ഗുജറാത്തിലെയും ആദിവാസി പെൺകുട്ടികൾക്കുമേൽ 24,000 പെൺകുട്ടികൾക്കു മേലാണ് സെർവിക്കൽ ക്യാൻസറിനുള്ള വാക്സിൻ ഗ്ലാസ്ഗോസ്മിത്ക്ലിൻ കമ്പനി പരീക്ഷിച്ചത്. ഇതുമൂലം 7 പെൺകുട്ടികൾ മരിച്ചു എന്നുവരെയാണ് ഈ പൊതു താല്പര്യ ഹർജിയിൽ ആരോപിക്കുന്നത്. എന്തായാലും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ, വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിനോടാണ് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജല, ശരിയാകില്ല.